ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആറു പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ താരിഖ് ഹമീദ് കാര സെൻട്രൽ സ്റ്റാർട്ടിംഗിൽ നിന്നും മത്സരിക്കും. കോൺഗ്രസിന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. റിയാസിയിൽ നിന്ന് മുംതാസ് ഖാൻ മത്സരിക്കും. മാതാ വൈഷ്ണോദേവിയിൽ നിന്ന് ഭൂപേന്ദർ ജംവാലും രജൌരിയിൽ നിന്ന് ഇഫ്തീഖർ അഹമ്മദും തന്നാനമണ്ഡിയിൽ നിന്ന് ഷാബിർ അഹമ്മദ് ഖാനും സുരാൻകോട്ടിൽ നിന്ന് മുഹമ്മദ് ഷാനവാസ് ചൌധരിയും മത്സരിക്കും. ജമ്മു കാശ്മീരിലെ രണ്ടാം ഘട്ട പോളിംഗിൽ വരുന്നതാണ് ഈ മണ്ഡലങ്ങൾ. ഇതുവരെ 15 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ACC ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, സുഖ്ജീന്ദർ സിംഗ് രൺദാബ, മുതിർന്ന നേതാവായ സൽമാൻ ഖുർഷിദ് എന്നിവർ പങ്കെടുത്തു. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിൽ നേരത്തെ സീറ്റ് ധാരണ നിലവിൽ വന്നിരുന്നു. നാഷണൽ കോൺഫറൻസ് 51 സീറ്റിലും കോൺഗ്രസ് 32 സീറ്റിലും മത്സരിക്കും. ഓരോ സീറ്റ് വീതം CPMനും ജമ്മു കാശ്മീർ നാഷണൽ പാന്തേഴ്സ് പാർട്ടിക്കും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് കോൺഗ്രസ് ആദ്യ പട്ടിക പുറത്തുവിട്ടത്. 9 പേരായിരുന്നു പട്ടികയിലുണ്ടായിരുന്നത്. മുൻ പാർട്ടി ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ ദൂരുവിൽ നിന്നും മുൻ സംസ്ഥാന അധ്യക്ഷൻ വികാർ റസൂൽ വാനി ബാനിഹാളിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ത്രാൽ സീറ്റിൽ നിന്ന് സുരീന്ദർ സിംഗ് ചെന്നിയും മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നു. 3 ഘട്ടമായിട്ടാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സെപ്റ്റംബർ 18 ആദ്യഘട്ടം, 25 രണ്ടാം ഘട്ടവും 1 ഒക്ടോബർ അവസാന ഘട്ടവും നടക്കും. 8 ഒക്ടോബർ വോട്ടെണ്ണൽ. കോൺഗ്രസിന്റെ പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ എത്തിയേക്കും. സെപ്റ്റംബർ 4 അദ്ദേഹം സംസ്ഥാനം സന്ദർശിക്കുക. ദൂരു മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണം നടത്തും. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് NC സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ 88.06 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. നാഷണൽ കോൺഫറൻസും സമാജ്വാദി പാർട്ടിയും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനാൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.